Kerala thanne janakiya internet pathathiyaya K phone attimarikkan shramam idinaya kendra agencies neekam aarambichu immobility downtown smart city K phone pathathikalkkedre neekam pathathikale kurichu annveshikkan chief secretary ke ED kathu nalgi vivarangalumayi vishnu chernunda kochil ninnum vishnu സംസ്ഥാന സർക്കാരിന്റെ ഇന്റർനെറ്റ് പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് സൗകര്യം ഇല്ലാത്തവർക്ക് അത് ഫ്രീയായി നൽകുക എന്നൊരു ആശയമാണ് ഇതിലുണ്ടായിരുന്നത് ഇപ്പോൾ അതിനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വിശദാംശങ്ങൾ ലഭിക്കുന്നത് ഇഡി എന്ത് അന്വേഷണത്തിലാണ് നീങ്ങുന്നത് പ്രിയ പ്രധാനമായും നമുക്കറിയാവുന്നത് പോലെ തന്നെ ശിവശങ്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളത്തിന്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള കെ ഫോൺ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി ഈ ശിവശങ്കറിന് കൂടി പങ്കാളിത്തമുള്ള അല്ലെങ്കിൽ ശിവശങ്കർ കൂടി നേതൃത്വം നൽകിയിട്ടുള്ള ഇത്തരം പദ്ധതികളെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുള്ളത് ഇതിൽ പ്രധാനമായും ബാധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം അന്വേഷണത്തിന്റെ പേരിൽ കൂടുതലായും നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള കെ ഫോൺ തന്നെയാണ് കെ ഫോൺ എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയെ കുറിച്ച് കുറഞ്ഞ വാക്കുകളിൽ നമുക്ക് ഒരു വിശദീകരണം നൽകുകയാണെങ്കിൽ രാജ്യത്ത് 2019 നവംബറിലെ കണക്കുകൾ പ്രകാരം ഏറ്റവും അധികം മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വരിക്കാരുള്ള രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ് 4 കോടിയിലേറെ കണക്ഷൻ കേരളത്തിൽ മാത്രമുണ്ട് ഇതിൻ്റെ 90% കൈകാര്യം ചെയ്യുന്നത് സ്വകാര്യ കുത്തക കമ്പനികളാണ് ഈ കുത്തക കമ്പനികൾക്കേറ്റ പ്രഹരമാണ് 2020 അതായത് ഈ വർഷം ഡിസംബറോടുകൂടി യാഥാർത്ഥ്യമാകുന്ന കെ ഫോൺ പദ്ധതി എന്നത് ഈ ഒരു പദ്ധതി പ്രാവർത്തികമാവുകയാണെങ്കിൽ 20 ലക്ഷം BPL കുടുംബങ്ങൾക്ക് ഇത് സൗജന്യ ഇന്റർനെറ്റും ബാക്കിയുള്ളവർക്ക് ഈ ഇത്തരത്തിൽ സബ്സിഡിയോടുകൂടി നിരക്കിൽ ഇന്റർനെറ്റും ലഭിക്കും എന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം കൂടാതെ ഈ IT മേഖലയിലേക്കും കൂടുതൽ എയർപോർട്ട് തുറമുഖങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് ലഭ്യമാകും ജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങളെല്ലാം തന്നെ വിരൽത്തുമ്പിൽ ലഭിക്കുന്നതിന് സ്വകാര്യ കുത്തക കമ്പനികളുടെ സഹായമില്ലാതെ തന്നെ ഇത്തരം ഒരു നിലനിൽപ്പ് സാധ്യമാകുന്ന ഒന്നുകൂടിയാണ് നമുക്കറിയാവുന്ന പോലെ കേരളം ഇന്റർനെറ്റ് മൗലികാവകാശങ്ങളിൽ ഒന്നാക്കിയ അല്ലെങ്കിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് എന്നത് അവകാശമാക്കി മാറ്റിയ ഒരു സംസ്ഥാനമാണ് അത് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം എന്തായാലും BSNL ദുർബലമായ ഒരു ഇടത്താണ് അല്ലെങ്കിൽ രാജ്യത്ത് BSNL ദുർബലമാകുമ്പോൾ അതിനൊരു ബദൽ മാതൃക സൃഷ്ടിക്കുകയായിരുന്നു കേരളം എന്നത് നമുക്കറിയാവുന്ന പോലെ 52,000 കിലോമീറ്റർ ദൂരം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വലിച്ചുകൊണ്ട് തന്നെ കെ ഫോൺ എന്ന് പറയുന്ന കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്താണ് ഒരു അന്വേഷണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു ആരോപണത്തിൻ്റെ പേരിൽ കെ ഫോൺ എന്ന് പറയുന്ന സ്വപ്ന പദ്ധതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ 3.5 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഇന്റർനെറ്റ് സൗകര്യങ്ങളുള്ള കേരളത്തിൽ ഇത് സ്വകാര്യ കമ്പനികളുടെ കൂടി ആവശ്യമായിരുന്നു കെ ഫോൺ എന്ന് പറയുന്ന പദ്ധതി അട്ടിമറിക്കണമെന്നത് കുത്തകവൽക്കരണം ലക്ഷ്യം വെച്ചിരുന്ന കേരളത്തിൽ കെ ഫോൺ പദ്ധതി യാഥാർത്ഥ്യമായാൽ സ്വകാര്യ കമ്പനികൾക്കാവും അത് ഏറ്റവും വലിയ തിരിച്ചടിയാവുക ഇത് ഈ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഏറ്റെടുത്തിരുന്നു കെ ഫോൺ പദ്ധതിക്കെതിരെ ഗൂഢാലോചന നടത്തി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കൂടാതെ കെ ഫോണിന് പുറമെ തന്നെ കേരള സർക്കാരിൻ്റെ മറ്റു പദ്ധതികൾക്ക് നേരെയും ഇപ്പോൾ ഇഡിയുടെ ഒരു കടന്നാക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം വ്യക്തമായി പറയാൻ കാരണം അന്വേഷണത്തിൻ്റെ പേരിൽ ബാധിക്കപ്പെടാൻ പോകുന്ന മറ്റ് പദ്ധതികൾ എന്ന് പറയുന്നത് ടെക്നോ പാർക്കിൻ്റെ വികസനാർത്ഥം പ്രഖ്യാപിച്ചിട്ടുള്ള ഡൗൺ ടൗൺ പദ്ധതിയാണ് ഇതിൽ 15 സ്ക്രീനുകളോട് കൂടിയ രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടിപ്ലക്സ് ഉൾപ്പെടെയുള്ള ഒരു തിയേറ്റർ സമുച്ചയവും പിന്നെ ബിസിനസ് ക്ലാസ് ഹോട്ടൽ സമുച്ചയം മറ്റ് കെട്ടിടങ്ങൾ അപ്പാർട്ട്മെൻറ്റുകൾ നോൺസെസ് ഓഫീസ് ഉൾപ്പെടെ മാൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോട് കൂടിയ ഡൗൺ ടൗൺ പദ്ധതിക്കെതിരെയും ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നു ഈ മൊബിലിറ്റി പദ്ധതി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള KSRTC സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ സർക്കാർ നടത്തിയിരുന്ന നീക്കങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പേരിൽ ഇതിന് പ്രധാന കാരണമായിട്ടുള്ളത് ശിവശങ്കറിന് ഈ പദ്ധതിയുമായി തന്നെ ബന്ധമുണ്ടായിരുന്നു എന്ന ഒരു ആരോപണമാണ് കാരണം സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് എം ശിവശങ്കർ അതുകൊണ്ട് തന്നെ സർക്കാർ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അദ്ദേഹം സർവീസിലിരിക്കുമ്പോൾ ഈ പദ്ധതികളുമായി തന്നെ അദ്ദേഹത്തിന് ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ ഇഡിയുടെ സംശയത്തിലുള്ളത് ഇതിൻ്റെ പേരിൽ ഇത്തരം പദ്ധതികൾ കോർപ്പറേറ്റ്
ഇന്റർനെറ്റുകൾക്ക് വേണ്ടി അട്ടിമറിക്കുന്നതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളും. എന്തായാലും കെ ഫോൺ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ഒരു നോട്ടീസ് നൽകിയതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ അന്വേഷണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇത്തരം റിപ്പോർട്ടുകളുടെ പേരിൽ പദ്ധതി ദീർഘകാലത്തേക്ക് നീട്ടിവെക്കാനും അതുവഴി ഇത്തരത്തിലുള്ള ഒരു കുത്തകകൾക്ക് സഹായകരമാകുന്ന പരോക്ഷമായോ പ്രത്യക്ഷമായോ സഹായകമാകുന്ന നീക്കം ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നടത്താനുമാണ് ലക്ഷ്യം വെക്കുന്നത്. വിഷ്ണു, ഇവിടെ കഴിഞ്ഞ രണ്ടു ദിവസം മുൻപാണ് KSEB ഡിസംബറോടെ കെ ഫോൺ പദ്ധതി യാഥാർത്ഥ്യമാകും എന്ന വിവരങ്ങൾ നൽകിയത് അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയിച്ചത്. ഒരുപക്ഷെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ എത്രയോ ലക്ഷം, അതായത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ പദ്ധതിയിലൂടെ ഇന്റർനെറ്റ് ലഭിക്കും എന്നൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഈ ഇതുമായി മുൻപോട്ട് പോയത്, ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഡിസംബറോടെ പ്രാവർത്തികമാകാൻ പോകുന്ന ഈ ഒരു പദ്ധതിക്കെതിരെ ഇത്തരത്തിലൊരു നീക്കം നടക്കുമ്പോൾ വിഷ്ണു സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കുത്തക മുതലാളിമാർക്ക് ഏൽക്കുന്ന തിരിച്ചടി, അത് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളൊക്കെയും ഇതിനൊരു പ്രധാന ഘടകമാകും. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങളിൽ ഒന്നാണ് അത്. ഈ ഡിസംബറോടെ യാഥാർത്ഥ്യം ആകാൻ പോകുന്ന ഈ പദ്ധതിക്കെതിരെയാണ് ഇപ്പോൾ എടുപിടിയുന്ന ഇങ്ങനൊരു നീക്കവുമായി ED പോകുന്നത് എന്ന് പറയുമ്പോൾ അത് സംശയം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയല്ലേ? തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പദ്ധതിയുടെ തന്നെ പ്രത്യേകതകൾ, സാങ്കേതികമായ പ്രത്യേകതകൾ നമുക്ക് പരിശോധിക്കാം. കാരണം 52,000 കിലോമീറ്റർ ദൂരത്തിലേക്കുള്ള കേബിൾ വലിക്കുന്ന ജോലികൾ, അതായത് KSEB ഇലക്ട്രിക് പോസ്റ്റുകൾ വഴിയാണ് ഇത്തരത്തിൽ KFO കേബിൾ കേബിളുകളെല്ലാം തന്നെ വലിച്ചിട്ടുള്ള ഒപ്റ്റിക്കൽ കേബിളുകൾ കൂടാതെ അണ്ടർഗ്രൗണ്ട് കേബിളുകളുമാണ് ഉള്ളത്. എന്തായാലും ഈ ഒരു കേബിളുകൾ വലിക്കുന്ന പദ്ധതി ഏറെക്കുറെ പൂർത്തിയാകുന്നു. 52,000 കിലോമീറ്റർ ദൂരം കേബിൾ വലിക്കുന്ന ജോലികൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക് പ്രൊവൈഡർമാരുടെ ഒരു നിമിഷം ദയവായി തുടരുകയാണ്. ശ്രീ MB രാജേഷ് പ്രതികരിക്കാനായി ചേരുന്നുണ്ട്. ശ്രീ MB രാജേഷ്, കേരളത്തിന്റെ ജനകീയ ഇന്റർനെറ്റ് പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറയുന്നത്. അത് ഡിസംബറോടെ യാഥാർത്ഥ്യമാകും എന്ന് കഴിഞ്ഞ ദിവസം KSEB പറയുകയും ചെയ്തു. ഇപ്പോൾ ഇതാ ED അന്വേഷണത്തിനായി നീങ്ങുന്നു. ഈ ഇതിന്റെ കെ ഫോണിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ചില കാര്യങ്ങൾ, ഈ പദ്ധതിക്കെതിരെ അതിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളുമായി അവർ മുൻപോട്ട് പോകുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഈ കെ ഫോണിനെ അട്ടിമറിക്കാനുള്ള നീക്കം, അതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? എന്തായാലും ഇതിപ്പോ പുറത്തു വന്നത് നന്നായി. ED ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചതും വളരെ നന്നായി. ആർക്ക് വേണ്ടിയാണ് ED കൂട്ടിൽ നിന്ന് കേരളത്തിൽ ഇറക്കി വിട്ടിട്ടുള്ളത് എന്ന്, ഏത് യജമാനന് വേണ്ടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു. ഇതുവരെ മനസ്സിലാവാത്ത ആളുകൾക്ക് പോലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് സഹായകരമായി തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കെ ഫോൺ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഒരു അവകാശമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഹൈസ്പീഡ് ഇന്റർനെറ്റ് കേരളത്തിൽ എല്ലാവർക്കും സൗജന്യമായിട്ട് ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ പദ്ധതിയാണ്. മോദി ഗവൺമെന്റ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് മുത്തിഘോഷിച്ച് അവസാനം ഇന്റർനെറ്റ് വേഗതയുടെ കാര്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാനും നേപ്പാളിനും ശ്രീലങ്കയ്ക്കും പിന്നിലാണ് എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ആഗോളതലത്തിൽ ഇന്റർനെറ്റ് സ്പീഡിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥിതി പരിതാപകരമാണ്. ഡിജിറ്റൽ ഇന്ത്യക്ക് വേണ്ടി ചെലവഴിച്ച പരസ്യത്തിന്റെ പൈസ എത്രയാണെന്ന് നിങ്ങൾ ഓർക്കണം. ആ ഡിജിറ്റൽ ഇന്ത്യ എന്ന പൊളിഞ്ഞ വാചക കസർത്തിന്റെ കാലത്താണ് കേരളം ഡിജിറ്റൽ കേരളമായി മാറിയത്. അപ്പോ ഡിസംബറോടുകൂടി അത് പൂർത്തിയാവുകയാണ്. ഇന്ന് ഇന്റർനെറ്റ്, അതും വേഗതയുള്ള ഇന്റർനെറ്റ് സേവനം ലഭ്യമാകുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കോവിഡും ലോക്ക്ഡൌണും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക്, ജോലി ചെയ്യുന്നവർക്ക് എല്ലാം അത് അത്യാവശ്യമാണ്. ഇന്റർനെറ്റ് ഒരു അവകാശമായിട്ട് കേരളം പ്രഖ്യാപിക്കുക മാത്രമല്ല, എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുന്നു. അതിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. അത് ഏത് യജമാനനാണ് നഷ്ടം വരുത്തുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റിലയൻസിന് അതിനോടുള്ള വിപ്രതിപത്തിയും അതിനുള്ള പടയുമൊക്കെ എത്രയാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? പാർക്ക് വേണ്ടിയാണ് ഇപ്പോ ED ഉപയോഗിക്കുന്നത്. ലൈസിന് ടാർഗറ്റ് ചെയ്തപ്പോ പോലും മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കിപ്പോ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ED ഇവിടെ നടത്തുന്നത് എന്തെങ്കിലും കുറ്റാന്വേഷണമൊന്നുമല്ല. ED കേന്ദ്ര ഭരണാധികാരികൾക്ക് വേണ്ടപ്പെട്ട യജമാനന്മാർക്ക് വേണ്ടി ഈ ED ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ് കേരളത്തിൽ. അതാണ് തൊട്ടാക്കുന്നത്. അതുകൊണ്ട് കെ ഫോണിനെ തൊട്ടുള്ള ED കളി തീർച്ചയായിട്ടും അത് അവർക്ക് തിരിച്ചടിക്കും. ED ED നിയന്ത്രിക്കുന്നവരുടെയും അവരുടെ യജമാനന്മാരുടെയും ഉദ്ദേശം എന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ അത് സഹായിക്കും.
ഇവിടെ സംസ്ഥാനത്തെ 90% വരുന്ന ഈ ഡാറ്റ വിപണി എന്ന് പറയുന്നത് വോഡഫോൺ എയർടെൽ തുടങ്ങിയ കമ്പനികൾക്ക് സ്വന്തമായി കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. ഇവർക്ക് വലിയ അടി ലഭിക്കും ഈ കെ ഫോൺ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ. കുത്തക മുതലാളികളെ സംരക്ഷിക്കാനായി ചിലർ നീക്കുന്ന ഒരു ശ്രമം കൂടി ഇതിന്റെ ഒരു ഭാഗമായി കാണാൻ കഴിയുമല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഏത് യജമാനന് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇഡിയെ കേരളത്തിലേക്ക് അഴിച്ചു വിട്ടിരിക്കുന്നത് കൂടും തുറന്ന് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാമോ? കേരളം ഒരു ബദൽ വികസന സമീപനം കഴിഞ്ഞ 4.5 കൊല്ലമായി വിജയകരമായിട്ട് നടപ്പാക്കിയിരിക്കുകയാണ്. അതിന് ദേശീയവും സാർവദേശീയവുമായിട്ടുള്ള അംഗീകാരം കിട്ടുന്നു. കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിലുള്ള പബ്ലിക് അഫയേഴ്സ് സെന്റർ ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിലെ ഏറ്റവും മികച്ച ഭരണമുള്ള ബെസ്റ്റ് ഗവേൺഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന പദവി കേരളത്തിന് നൽകിയിട്ടുള്ളത്. തുടർച്ചയായി 4ാമത്തെ വർഷമാണ് അത് കിട്ടുന്നത്. അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കേരളത്തിന് കിട്ടിയ അംഗീകാരം. കഴിഞ്ഞ ദിവസമാണ് റിസർവ് ബാങ്ക് അതിന്റെ ആനുവൽ റിപ്പോർട്ടിൽ കേരളത്തിന്റെ കോവിഡ് മാനേജ്മെന്റിനെ പ്രശംസിച്ചത്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കുകളുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ റിസർവ് ബാങ്ക് തന്നെ ഉയർത്തി കാണിക്കുകയാണ്. അപ്പൊ അതിന് കിട്ടുന്ന ഈ സ്വീകാര്യത, അത് യഥാർത്ഥത്തിൽ ആരെയാണ് വിരളി പിടിപ്പിക്കുന്നത്? രാഷ്ട്രീയമായ സംഘപരിവാറിനെ മാത്രമല്ല, കോർപ്പറേറ്റ് മണ്ഡലത്തെയും വിരളി പിടിപ്പിക്കുന്നുണ്ട്. നോക്കൂ, അദാനിക്ക് 6 വിമാനത്താവളങ്ങൾ അനുവദിച്ചതിൽ 5 എണ്ണം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൈയടക്കാൻ കഴിഞ്ഞു. 6ാമത്തേത് തിരുവനന്തപുരമായിരുന്നതുകൊണ്ട് ഒറ്റയടിക്കാണ്ടതെല്ലാം അനുവദിച്ചതെങ്കിലും തിരുവനന്തപുരം അവർക്ക് കൈയടക്കാൻ വലിയ നിയമയുദ്ധം നടത്തേണ്ടി വന്നു. എന്തുകൊണ്ട്? കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഉള്ളതുകൊണ്ടാണ്. കെ ഫോണിന്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ ഇങ്ങനെ ഒട്ടേറെ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒട്ടേറെ പദ്ധതികളുടെ കാര്യത്തിൽ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ കേരളത്തിൽ നടപ്പാക്കാൻ തടസ്സമുണ്ട്. അതിന് കാരണം ഇടതുപക്ഷ ഗവൺമെന്റാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെയും ഇടത് ബദലിനെയും കുഴിച്ചു മൂടുക എന്നത് കോർപ്പറേറ്റുകളുടെ ലക്ഷ്യമാണ്. കോർപ്പറേറ്റ് മൂലധന താല്പര്യവും സംഘപരിവാറിന്റെ രാഷ്ട്രീയവും ഒരുമിച്ച് ചേർന്നാണ് ഇപ്പോ കേരളത്തിലൊക്കെ നടക്കുന്നത്. തിരക്കഥ അവർ ചേർന്ന് തയ്യാറാക്കിയതാണ്. ആ തിരക്കഥയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സഹനടന്മാർ മാത്രമാണ് കേരളത്തിലെ UDF, ഈ കോർപ്പറേറ്റ് സംഘപരിവാർ തിരക്കഥയ്ക്കനുസരിച്ച്. ഇത് ഈ ഗൂഢ പദ്ധതി ചുരുളണിയാൻ ഇത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? വളരെ സൂക്ഷ്മമായിട്ട് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്കും പിന്തുടരുന്നവർക്കും മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണിത്. പക്ഷെ കെ ഫോൺ പോലുള്ള ലൈവിന് പിന്നാലെ കെ ഫോണിലേക്കും ഇവരുടെ കരാള ഹസ്തങ്ങൾ നീളുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ആളുകൾക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വോഡാഫോണിന് 27,000 കോടി കേന്ദ്ര ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കേണ്ട കേസ് തോറ്റുകൊടുത്തവരാണ് കേന്ദ്ര ഗവൺമെന്റ്. 1 മാസം മുമ്പാണ് വിധി വന്നത്. 27,000 കോടിയുടെ കേന്ദ്ര സർക്കാരിനുള്ള ടാക്സ് കിട്ടേണ്ടത് വോഡാഫോണിന് ഒഴിവാക്കി കൊടുത്ത് ആ കേസ് തോറ്റുകൊടുത്തവരാണ് മോദി ഗവൺമെന്റ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. അപ്പോ അവർക്കെല്ലാം വേണ്ടിയാണ്, ഈ കുട്ടകൾക്ക് വേണ്ടിയാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ അഭിമാന പദ്ധതികളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നത്. ഈ നാടിനെ തന്നെ നശിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ നന്നായി ഭരിച്ച് നന്നാക്കണ്ട, ഈ നാട് നന്നാക്കണ്ട എന്നാണ് സന്ദേശം. കേരളം ബെസ്റ്റ് ഗവേൺഡ് സ്റ്റേറ്റ്. ശരി, നന്ദി, വളരെയധികം നന്ദി ശ്രീ എം പി രാജേഷ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ചില സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. കേരളത്തിന്റെ ജനകീയ ഇന്റർനെറ്റ് പദ്ധതിയായ കെ ഫോൺ അട്ടിമറിക്കാൻ ശ്രമം. ഇതിനായി കേന്ദ്ര ഏജൻസികൾ നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും വിഷ്ണുപ്രസാദും നൽകിയത്.